സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ എം വി ലീല നോർഫോക്ക് എന്ന ലൈബീരിയൻ പതാകയുള്ള കപ്പൽ തട്ടിയെടുത്തു. ജീവനക്കാർ സ്ട്രോങ് റൂമിൽ ഒളിച്ച് രക്ഷിക്കണമെന്ന് അപായ സന്ദേശമയച്ചു. ആ സന്ദേശം ലഭിച്ച ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി ഇന്ത്യക്ക് സന്ദേശം കൈമാറി. അതോടെ ഇന്ത്യൻ നാവികസേന പ്രശ്നത്തിൽ ഇടപെട്ടു. കപ്പലിന്റെ അവസ്ഥ എന്താണ് എന്നറിയുവാനായി നിരീക്ഷണത്തിനായി PHI എന്ന ദീർഘദൂര നിരീക്ഷണ വിമാനത്തെ അയച്ചു. വിമാനത്തിൽ നിന്നും ജീവനക്കാരുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ അവർ സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കി. സ്ട്രോങ് റൂമിലേക്ക് കടക്കുവാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും കൊള്ളക്കാർക്ക് കഴിഞ്ഞില്ല. കടൽ കൊള്ളക്കാർക്ക് ഇന്ത്യൻ നാവികസേന മുന്നറിയിപ്പ് നൽകി. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടൊഴുന്ന് പിന്നെ INS ചെന്നൈയുടെ വരവാണ്. ചരക്ക് കപ്പലിന് സമീപത്ത് ഇന്ത്യയുടെ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലെത്തി. യുദ്ധക്കപ്പലിൽ നിന്നും ഹെലികോപ്റ്ററിൽ മറൈൻ കമാൻഡേഴ്സായ മാർക്കോസ് പറന്നുയർന്നു. എം വി ലീല നോർഫോക്കിൽ ലാൻഡ് ചെയ്ത കമാൻഡോസ് ഓരോ ഡെക്കുകളും പരിശോധിച്ചു. അപ്പോഴേക്കും ജീവനിൽ കൊതിയുള്ള കടൽ കൊള്ളക്കാർ റാഞ്ചിയെ കപ്പൽ ഉപേക്ഷിച്ച് കടന്നു കഴിഞ്ഞിരുന്നു. അവർ ഇന്ത്യയുടെ മാർക്കോസ് ആണ് രക്ഷാദൗത്യത്തിനായി വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. കടൽ കൊള്ളക്കാർ ബന്ദികളാക്കിയ 21 ജീവനക്കാരും സുരക്ഷിതർ. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസിന്റെ മികവ് വീണ്ടും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക വിഭാഗമാണ് മാർക്കോസ് കമാൻഡോസ്. മറൈൻ കമാൻഡോസ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് മാർക്കോസ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ദൗത്യ സംഘമായി ഇന്ത്യയുടെ മറൈൻ കമാൻഡോസിനെ കണക്കാക്കുന്നു. കടലിൽ യുദ്ധം നടത്തുവാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് ഈ കമാൻഡോ സംഘം. കടലിന് പുറമെ കരയിലും പർവ്വതങ്ങളിലും ആകാശത്തും ഏത് ദുർഘടമായ കാലാവസ്ഥയിൽ പോലും പോരാടാൻ കരുത്തുള്ളവരാണ് മാർക്കോസ്. കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് ഈ മറൈൻ കമാൻഡോസിനെ തിരഞ്ഞെടുക്കുന്നത്. ഏത് പ്രദേശത്തും അതിവേഗം മിന്നൽ ആക്രമണങ്ങൾ നടത്താൻ കേൾപ്പുള്ളവർ. 1987 രൂപീകരിച്ച കമാൻഡോ സംഘം മറൈൻ കമാൻഡോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മറൈൻ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സ് ആയി ഉയർത്തി മാർക്കോസ് എന്ന ചുരുക്കപ്പേരിൽ അറിയുവാനും തുടങ്ങി. ഇന്ത്യയുടെ സായുധ സൈന്യത്തിന്റെ റൈഡ് സ്പെഷ്യലിസ്റ്റുകളാണ് മാർക്കോസ്. കടൽ, വായു, കര എന്നിങ്ങനെ 3 മേഖലകളിലും പ്രവർത്തിക്കാൻ മാർക്കോസിന് കഴിവുണ്ട്. ശത്രു കപ്പലുകൾക്ക് നേരെ രഹസ്യ ആക്രമണം നടത്തുവാനും നിരീക്ഷണം നടത്തുവാനും സമുദ്രമേഖലയിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനും മാർക്കോസിന് കഴിയും. ആകാശത്ത് നിന്ന് പറന്നിറങ്ങിയും ഹെലികോപ്റ്ററുകളിലൂടെയും ചെറിയ ബോട്ടുകളിൽ ആരും തിരിച്ചറിയാതെ എത്തിയും മാർക്കോസ് ലക്ഷ്യങ്ങളെ കീഴ്പ്പെടുത്തും. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളാൽ സജ്ജമാണ് മാർക്കോസ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായി വിലയിരുത്തപ്പെടുന്നത് ഈ കമാൻഡോ സംഘത്തിന്റെ ധൈര്യമാണ്. അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ഈ കമാൻഡോ സംഘത്തിൽ ചേരാനാകില്ല. ധൈര്യശാലികളായ ആളുകളെ സൈന്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും ഇവർ. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഇതിൽ 80% ആളുകളും പുറത്താകും. രണ്ടാമത്തെ ഘട്ടത്തിൽ 10 ആഴ്ചത്തെ പരിശീലനം നൽകും. പ്രാഥമിക യോഗ്യതാ പരിശീലനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പരിശീലനത്തിന്റെ കാഠിന്യം കാരണം ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും ശ്രമം പ്രാഥമിക റൗണ്ടിൽ തന്നെ ഉപേക്ഷിക്കും. രണ്ടാം ഘട്ട പരിശീലനം അഥവാ യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത് അപ്പോഴാണ്. ഇത് 3 വർഷം നീണ്ടു നിൽക്കും. വെള്ളത്തിലും ചതുപ്പിലും മരം കോച്ചുന്ന തണുപ്പിലും കടലിലും ആകാശത്തും യുദ്ധം ചെയ്യുവാൻ പരിശീലനം ലഭിക്കും. പിന്നെയും കടമ്പകൾ പലതും കടന്ന ഈ എലൈറ്റ് ഫോഴ്സിന്റെ ഭാഗമായി മാറുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. ജലവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകൾ പങ്കെടുക്കുക എന്നതാണ് മറൈൻ കമാൻഡോകളുടെ ജോലിയെങ്കിലും മറൈൻ കമാൻഡോസ് ഏത് സാഹചര്യത്തിലും പോരാടുവാൻ ശക്തരാണ്. തീവ്രവാദം, കടൽ കൊള്ള, നുഴഞ്ഞുകയറ്റം എന്നിങ്ങനെ ഏത് ദൗത്യമായാലും അതിനൊപ്പം ഈ കമാൻഡോസ് ഉണ്ടാകും. ഇന്ത്യൻ നാവികസേനയുടെ പൊൻതൂവലാണ് മാർക്കോസ്. ഈ മാർക്കോസ് ഇൻവോൾവ് ചെയ്ത പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷൻ പവൻ. സ്ഫോടക വസ്തുക്കളുമായി കടലിലൂടെ 10 കിലോമീറ്ററിലധികം ഇന്ത്യൻ കമാൻഡോസ് നീന്തി ശ്രീലങ്കയിലെ ജാഫ്നയിലെത്തി. ജാഫ്ന തുറമുഖം കീഴടക്കി. മുതുകിൽ കെട്ടിവെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് LTUT കൈവശമുണ്ടായിരുന്ന തുറമുഖം വെന്തു വെണ്ണീറാക്കി. ശ്രീലങ്കയിലെ പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ സൈനിക നീക്കം നടന്നത്. ഓപ്പറേഷൻ കാക്ടസ്. മാലിദ്വീപിൽ നടന്ന അട്ടിമറി ഒറ്റരാത്രി കൊണ്ട് തടഞ്ഞവരാണ് മാർക്കോസ്. മാലിയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യയുടെ പാരാട്രൂപ്പ് പറന്നിറങ്ങി. ബന്ദികളായവരെ രക്ഷിച്ചു. ഈ ദൗത്യത്തിൽ നിർണായകമായ റോളാണ് മാർക്കോസ് വഹിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. 2008 നവംബറിൽ നടന്ന മുംബൈ ആക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ പ്രവേശിച്ച് അവിടെയുള്ള ഭീകരരെ വധിച്ച ഓപ്പറേഷനിൽ മാർക്കോസ് നിർണായകമായ പങ്കുവഹിച്ചു. ഓപ്പറേഷൻ ദശ, കാർഗിൽ യുദ്ധം, ഓപ്പറേഷൻ റഹത് എന്നിങ്ങനെ നിരവധി
സൈനിക നീക്കത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇന്ത്യയുടെ അഭിമാനമായ ഈ മാർക്കോസ് തന്നെ.